بسم الله الرحمن الرحيم وإذ فرقنا بكم البحر فأنجيناكم وأغرقنا آل فرعون وأنتم تنظرون صدق الله العظيم سورة البقرة إلى أمبغامة آية وإذ فرقنا നാം നിങ്ങളെയും കൊണ്ട് പിളർത്തിയ സന്ദർഭം വൈദ ഫറഖ്നാബിക്കും അൽ ബഹ്റ സമുദ്രത്തെ ഫഞ്ജൈനാക്കും എന്നിട്ട് നാം രക്ഷപ്പെടുത്തുകയും ചെയ്തു നിങ്ങളെ വഗറഖ്നാ ആല ഫിർഔന ഫിർഔനിനെ ഫിർഔൻ പ്രവൃത്തികളെ അല്ലെങ്കിൽ ഫിർഔനിൻ്റെ ആളുകളെ നാം മുക്കിക്കൊല്ലുകയും ചെയ്തു അല്ലെങ്കിൽ മുക്കിക്കളയുകയും ചെയ്തു വാന്തും തന്നുറോൻ നിങ്ങൾ നോക്കി നിൽക്കേ അല്ലെങ്കിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കേ എന്നർത്ഥം ബനീ ഇസ്രായേലിന്റെ ജീവിതത്തിലെ ഒരു പ്രത്യേക സംഭവം എടുത്തു പറയുകയാണ് കഴിഞ്ഞ ആയത്തിൽ ഫിറോനിൽ നിന്ന് രക്ഷപ്പെടുത്തി ആൺകുട്ടികളെ കൊല്ലുകയും പെൺകുട്ടികളെ മാനഭംഗപ്പെടുത്തുകയും ചെയ്യുന്ന ഫിറോനിൽ നിന്ന് എന്ന് പറഞ്ഞു ആ രക്ഷപ്പെടുത്തി കൊണ്ടുപോയത് എങ്ങനെയായിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത് അഥവാ 30 വർഷത്തെ പ്രബോധന പ്രവർത്തനങ്ങൾക്കൊടുവിലാണ് അള്ളാഹുവിൻ്റെ ഉത്തരവ് പ്രകാരം രാത്രി മൂസ അലൈഹിസ്സലാമും ഇസ്രായേലിയരൊന്നാകെ അദ്ദേഹത്തിൻ്റെ കൂടെ കൂടി പുറപ്പെടുന്നത് അള്ളാഹുവിൻ്റെ ഉത്തരവ് പ്രകാരം അങ്ങനെ അവർ മാപ്പ് കണ്ടാൽ നമുക്ക് വേഗം മനസ്സിലാകും ഈജിപ്തിൽ നിന്ന് ചെങ്കടൽ മുറിച്ച് കടന്നാൽ ഫലസ്തീൻ്റെ ഭാഗത്താണ് എത്തുക ഏഷ്യയിൽ ഈ ആഫ്രിക്കയും ഏഷ്യയും തമ്മിലൊരു കരമാർഗമുണ്ടായിരുന്നു പണ്ട് ചെങ്കടലിനെയും മധ്യധരണിയായെയും തമ്മിൽ മുറിക്കുന്ന ആ മുറിക്കുന്ന ചെറിയ കരമാർഗമാണ് പിൽക്കാലത്ത് സൂയസ് കനാൽ എന്ന് പറഞ്ഞ് കനാലുണ്ടാക്കി കടലുകൾ തമ്മിൽ യോജിപ്പിച്ച് കപ്പൽ ഗതാഗതത്തിന് സൗകര്യം ചെയ്തത് പണ്ടവിടെ കരയായിരുന്നു ആ കരയിലൂടെ അക്കരെ കടക്കാം എന്നായിരിക്കാം മൂസ അലൈഹിസ്സലാം പ്ലാനിട്ടിട്ടുണ്ടാക്കുക ആ സീനായി പ്രദേശത്ത് ഫിറൗനിൻ്റെ കീഴിലുള്ള ഒരു വലിയ ക്ഷേത്രം നിലനിന്നിരുന്നു അവിടെ അത് കേന്ദ്രീകരിച്ച് ഒരു വലിയ മിലിറ്ററി കേന്ദ്രവും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അതിലേക്ക് കടക്കുക എന്നത് പന്തിയല്ല എന്ന് കുറച്ച് മുന്നോട്ട് പോയപ്പോഴാണ് മൂസ അലൈഹിസ്സലാം മനസ്സിലാക്കുന്നത് കാരണം അവിടെ നിന്നും ഫിറോൻ അവൻ്റെ സൈന്യവുമായി അവിടെ നിന്നും നേരിടാൻ സാധ്യതയുണ്ട് പുറപ്പെട്ടു എന്ന് അറിഞ്ഞ ഉടനെ തന്നെ ഫിറോനും ഹാമാനും സൈന്യവുമായി പുറപ്പെടുകയാണ് ചെയ്യുന്നത് സാധാരണഗതിയിൽ യുദ്ധത്തിന് രാജാവ് പുറപ്പെടാറില്ല ഇവിടെ കാര്യം കുറച്ച് ഗൗരവമായതുകൊണ്ട് ബനീ ഇസ്രായേലിയരെ പോകുന്നത് തടയുക കാരണം അവരുടെ അടിമ തൊഴിലാളികൾ മൊത്തമാണ് പോകുന്നത് സാമ്പത്തിക വ്യവസ്ഥ തന്നെ തകിടം മറിയും അതുകൊണ്ട് അടിമകളെ എല്ലാവരെയും കൂടി പോകാൻ വിടരുത് എന്ന് പറഞ്ഞ് തടയാൻ വേണ്ടി ഫിറോനും കൂടി പുറപ്പെടുകയാണ് അള്ളാഹ്ക്കതിലൊരു ഹിക്മത്തുണ്ട് അതെന്താണെന്ന് വെച്ചാൽ മുങ്ങിച്ചാവാനുള്ളയിടത്തേക്ക് ഫിറോൻ എത്തണം അതിനുവേണ്ടി കൂടിയാണ് അതാണ് അള്ളാഹുവിൻ്റെ ആസൂത്രണം ഏതായാലും ഫിറോനും സൈന്യവും മൂസ അലൈഹിസ്സലാമിനെയും സമുദായത്തെയും പിടികൂടാൻ വേണ്ടി പുറപ്പെട്ടു ഈ വടക്കൻ ഭാഗത്തുകൂടി കടക്കാൻ കഴിയില്ല അങ്ങനെ അവരെത്തിപ്പെട്ടത് ചെങ്കടലിൻ്റെ തീരത്താണ് ഏതാണ്ട് വടക്കേ അറ്റം കുറച്ച് വീതി കുറഞ്ഞ പ്രദേശമുണ്ട് അവിടെയാണ് എത്തിപ്പെട്ടത് എന്നാണ് ചരിത്രകാരന്മാർ മനസ്സിലാക്കുന്നത് പക്ഷേ മുന്നിൽ കടൽ ചെകുത്താനും കടലിനും മധ്യേ എന്നൊരു പ്രയോഗം നമ്മൾ സാധാരണ നടത്താറുണ്ട് അതിൻ്റെ അടിസ്ഥാനം ഈ സംഭവമാണ്
പിന്നിൽ പിന്നിൽ ഫിറവനും സൈന്യവും മുന്നിൽ കടലും എന്തു ചെയ്യണമെന്നറിയാതെ ഒരു വേള എല്ലാവരും ഭയന്നു ഭയക്കുക മാത്രമല്ല വേണ്ടത്ര സംസ്കരണം സിദ്ധിക്കാത്ത സമുദായം മൂസ അലൈഹി സ്വലാമിനോട് കയർക്കാനും തുടങ്ങി കൊല്ലാനാണ് ഞങ്ങളെ കൊണ്ടുവന്നതെങ്കിൽ അത് ഇവിടെ കൊണ്ടുവന്ന് കൊല്ലേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ ഈജിപ്തിൽ നിന്ന് തന്നെ കൊല്ലാമായിരുന്നു അല്ലാതെ ചെങ്കടലിൽ കൊണ്ടുവന്ന് കൊല്ലേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് കയർക്കാൻ തുടങ്ങി കാരണം 30 വർഷത്തെ അദ്ദേഹത്തിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങളിലൂടെയും ഈ ബനീസ്രായേല്യരാകുന്ന 100 ആണ്ടുകളായി അള്ളാഹുവിൻ്റെ ദീനിൽ നിന്ന് അകന്നു ജീവിച്ച സമൂഹം എന്നാൽ പേരിന് മുസ്ലിം സമുദായമാണ് താനും അവർ സംസ്കരിക്കപ്പെട്ടിട്ടില്ല ഒരു നബിയെ പരിഗണിക്കേണ്ട വിധം പരിഗണിക്കാൻ അവരിൽ നല്ലൊരു 100% ആളുകളും ഇനിയും തയ്യാറായിട്ടില്ല അതുകൊണ്ടുകൂടിയാണ് ഈ വിമോചന ദൗത്യം 30 കൊല്ലം താമസിച്ചത് മൂസ അലൈഹി ഇസ്ലാം വിളിച്ചാൽ കൂടെ വരുന്നവരെങ്കിലും ആയി മാറണമല്ലോ അതിനാണ് 30 വർഷം എടുത്തത് അതില് മൂസ അലൈഹി ഇസ്ലാം ജനങ്ങളെ സമാധാനിപ്പിക്കുന്നത് പരിശുദ്ധ ഖുർആൻ തന്നെ എടുത്തു പറയുന്നുണ്ട് ഇന്നമായി റബ്ബി എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട് അതുകൊണ്ട് ആരും പേടിക്കേണ്ടതില്ല എന്നൊക്കെ സമാധാനിപ്പിക്കുന്നുണ്ട് പക്ഷെ അള്ളാഹനെ പറഞ്ഞിട്ടൊന്നും അങ്ങനെ സമാധാനമാകുന്ന കൂട്ടരല്ല അങ്ങനെ ഇരിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു നീ നിന്റെ കയ്യിലുള്ള വടി കൊണ്ട് കടലിൽ അടിക്കുക അങ്ങനെ കടലിൽ അടിച്ചപ്പോ കടല് തൗദിൽ അലീം രണ്ട് വലിയ വലിയ ചുമരുകൾ പോലെ അല്ലെങ്കിൽ വലിയ പിരമിഡുകൾ പോലെ വെള്ളം രണ്ട് ഭാഗത്തേക്കുമായി മാറി നടുവിലൂടെ ഖുർആൻ തന്നെ പറഞ്ഞത് തരീഖൻ യബസ ഉണങ്ങിയ നല്ല റോഡ് കടലിൻ്റെ അടിഭാഗത്ത് കൂടി തെളിയിച്ച് കാട്ടിക്കൊടുക്കുകയാണ് ചെയ്തത് ആ സംഭവത്തെയാണ് ഇവിടെ അല്ലാഹു തആല ചുരുക്കി വൈദ് ഫറഖന ബിക്കുമുൽ ബഹ്റ എന്ന് പറയുന്നത് നിങ്ങളെയും കൊണ്ട് കടലിനെ നാം പിളർത്തി എന്നത് കടലിങ്ങനെ പിളരുമോ വെള്ളം ഇങ്ങനെ മാറി നിൽക്കുമോ എന്നൊക്കെ ചില ആളുകൾ ചോദിക്കാറുണ്ട് യഥാർത്ഥത്തിൽ ഈ മുഅ്ജിസത്ത് എന്ന് പറയുന്ന സംഭവങ്ങൾ തന്നെ അങ്ങനെയൊക്കെ ചോദിക്കാൻ ആളുകൾക്ക് വിശ്വാസമില്ലെങ്കിൽ തോന്നിപ്പോകുന്ന കാര്യങ്ങളാണ് വടി പാമ്പാകുമോ വടി പാമ്പ് പോലെ മജീഷ്യന്മാർ കാണിക്കാറുണ്ട് പക്ഷേ മജീഷ്യന്മാർക്ക് ഇത് മാജിക് അല്ല എന്ന് ബോധ്യപ്പെട്ട് ഇസ്ലാം സ്വീകരിക്കാൻ കാരണമായ വടിയാണത് അത് അംഗീകരിക്കാൻ കഴിയുന്ന സംഭവമാണെങ്കിൽ പിന്നെ അതിലും വലുതല്ല വെള്ളം രണ്ട് ഭാഗത്തേക്ക് മാറി നിൽക്കുക എന്ന് പറയുന്നത് അതൊക്കെ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പമുള്ള കാര്യമാണ് അള്ളാഹുവിൻ്റെ ആയത്തുകളാണല്ലോ ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവനും അവയിൽ ഏതിനെക്കുറിച്ച് ചിന്തിച്ച് നോക്കിയാലും നമുക്കിങ്ങനെ ചോദിക്കാൻ ഉണ്ടാകാൻ വേണമെങ്കിൽ പക്ഷേ സ്ഥിരമായി കാണുന്നത് കൊണ്ട് നാം ചോദിക്കാറില്ല കടലിലെ വെള്ളം എങ്ങനെയാണ് ആകാശത്ത് നിന്ന് മഴയായി പെയ്യുന്നത് എന്ന് ചോദിച്ചാൽ സയൻസ് പഠിച്ചത് കൊണ്ട് നമുക്കതിൻ്റെ ഒരു ഉത്തരവുണ്ട് അതേസമയത്ത് ആ സയൻസിനെ കുറിച്ച് തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ അത് തന്നെ ഒരു അത്ഭുതമല്ലേ എന്നതുപോലെ അല്ലാഹു സുബ്ഹാനഹു വതആല അംബിയാ മുർസലുകളുടെ കയ്യിലൂടെ സംഭവിപ്പിക്കുന്ന അസാധാരണ സംഭവങ്ങളെയാണ് മുഅ്ജിസത്ത് എന്ന് പറയുക അതിൽപ്പെട്ട സംഭവമാണ് കടല് വിളർന്ന സംഭവം എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് അങ്ങനെ അഞ്ചൈനാക്കും നിങ്ങളെ നാം രക്ഷപ്പെടുത്തി അഥവാ ബനി ഇസ്രായേലരെ രക്ഷപ്പെടുത്തി എന്ന് യാ ബനി ഇസ്രായേൽ എന്ന് ഓതി തുടങ്ങിയതാണല്ലോ ഈ വർത്തമാനം അതിന്റെ ബാക്കിയാണ് അതുകൊണ്ടാണ് നിങ്ങളെ എന്ന് പറഞ്ഞത് അവരെ ആയത് ഫിറവന്റെ കൂട്ടരെ നാം മുക്കിക്കളഞ്ഞു അഥവാ കടലിലൂടെ മൂസ അലൈഹി ഇസ്ലാമും സമുദായവും മുന്നോട്ട് പോകുന്നത് കണ്ടപ്പോ പിന്നാലെ വന്ന ഫിറവനും തോന്നി ഇത് തിരക്കിടില്ലല്ലോ പരിപാടി അങ്ങനെ കൂടെ വെച്ച് പിടിച്ചു കൂടെ അവരെ പിന്തുടർന്നിട്ട് എല്ലാ ബനീസ്രായേല്യരും കരക്ക് കയറുന്ന അതുവരെ ഫിറവനും കടലിൻ്റെ നടുവിലൂടെയുള്ള ഈ ഉണങ്ങിയ പാതയിലൂടെ സഞ്ചരിക്കാൻ കഴിഞ്ഞു അപ്പോഴേക്കും എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ ബനീസ്രായേല്യരെല്ലാവരും കരക്ക് കയറുകയും ചെയ്തു ഫിറവൻ കടലിൻ്റെ നടുവിലെത്തുകയും ചെയ്തു ആ സമയത്ത് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം കടല് പഴയ പോലെയായി ഫിറവൻ അവിടെ നിന്ന് അട്ടഹസിച്ചു
ആമനത്തു ബില്ലതി ആമനത്തു ബിഹി ബനു ഇസ്രായേൽ. ബനു ഇസ്രായേലര് വിശ്വസ്ത എന്തോ ഒന്നുണ്ടല്ലോ, അള്ളാഹു എന്ന് പോലും പറയണില്ല, ബനു ഇസ്രായേലര് വിശ്വസ്ത എന്തോ ഒന്നുണ്ടല്ലോ, അതിൽ ഞാനും വിശ്വസിച്ചിരിക്കുന്നു എന്നൊക്കെയാണ് വിളിച്ച് പറയുന്നത്. അള്ളാഹു അത് സ്വീകരിച്ചില്ല. അങ്ങനെ ബനു ഇസ്രായേലിയർ നോക്കി നിൽക്കെ അവരെ നൂറ്റാണ്ടുകളായി പീഡിപ്പിച്ചുകൊണ്ടിരുന്ന, കൊന്നുകൊണ്ടിരുന്ന, മാനഭംഗപ്പെടുത്തിക്കൊണ്ടിരുന്ന ഭരണകൂടത്തിൻ്റെ തലവൻ അവര് നോക്കി നിൽക്കെ വെള്ളത്തിൽ മുങ്ങിച്ചത്ത് പോകുകയും ചെയ്തു. ആ സംഭവം ഇവിടെ എടുത്തു പറയുന്നത് എന്തിനാണ്? അല്ലാഹു സുബ്ഹാനഹു വതആലയാണ്, അല്ലാഹു സുബ്ഹാനഹു വതആലയാണ് നിങ്ങളെ രക്ഷപ്പെടുത്തിയത്. പറയാനൊരു കാരണമുണ്ട്, നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ഇവിടെ തന്നെ വന്നു, അല്ലാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ വേറെ പല വഴികളും ഞങ്ങൾക്കുണ്ട് എന്ന് ചിന്തിക്കുകയായിരുന്നു മദീനയിലും പരിസരത്തുണ്ടായിരുന്ന ജൂതന്മാരുടെ പണി. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. വലിയ സിഹറും കൂടോത്രവും ഒക്കെ ചെയ്യുന്ന ആളുകളുണ്ട്, എന്ത് വിപത്തിനെയും തടുക്കാൻ ഞങ്ങളടുത്ത് വിദ്യയുണ്ട് എന്നൊക്കെ പറയുന്ന ആളുകളായിരുന്നു ബനീ ഇസ്രായേലിലെ ഒരുപാട് പേര്. പിൽക്കാലത്ത് മദീനയിലും അങ്ങനെ തന്നെയാണ്. അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേരിടാൻ അവർ സിഹറിനെയാണ് അവലംബിച്ചത്. ഈ സൂറത്തിൽ തന്നെ അത് വരുന്നുണ്ട്, നൂറാമത്തെ ആയത്തിൽ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള വലിയ വിദ്യകൾ ഉണ്ടായിരുന്ന ആ ആളുകൾ, അവർക്ക് അള്ളാഹുവിൻ്റെ സഹായത്താൽ രക്ഷപ്പെടാനേ കഴിഞ്ഞുള്ളൂ. അല്ലാതെ ഫിറോയിൽ നിന്ന് രക്ഷപ്പെടാൻ കടലിൽ പിളർക്കാൻ പറ്റുന്ന ഒരു വിദ്യ അവരുടെ കയ്യിൽ ഉണ്ടായില്ല. അവർ കരയുകയായിരുന്നു, അള്ളാഹുവാണ് രക്ഷിച്ചത്. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മൂസ അലൈഹി സ്ലാമിലൂടെയും അള്ളാഹുവിൻ്റെ ദീനിലൂടെയുമാണ് രക്ഷപ്പെട്ടിട്ടുള്ളത്. അല്ലാതെ അവരെ രക്ഷിക്കാൻ നൂറ്റാണ്ടുകൾ പീഡിപ്പിക്കപ്പെട്ടിട്ടും അവരുടെ കൂടോത്രം കൊണ്ടോ അതുപോലുള്ള പരിപാടികൾ കൊണ്ടോ ഒന്നും കഴിഞ്ഞിട്ടില്ല. എങ്കിൽ അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന്, അദാബിൽ നിന്ന്, കോപത്തിൽ നിന്ന്, ശാപത്തിൽ നിന്ന്, അതൊക്കെയാണ് മദീനയിലെ ജൂതന്മാർ അനുഭവിച്ചു കൊണ്ടിരുന്നത്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിച്ചാൽ മാത്രമേ കഴിയൂ. അത് അംഗീകരിക്കാതെ വേറെന്തോ വിദ്യകൾ കൊണ്ട് രക്ഷപ്പെടാൻ കഴിയില്ല മക്കളെ എന്ന് അവരെ ധൈര്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഈ ചരിത്ര സംഭവം അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ എടുത്തു പറയുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, ഏത് പ്രതിസന്ധിയിൽ നിന്നും സത്യവിശ്വാസികൾക്ക് രക്ഷപ്പെടാൻ അള്ളാഹുവിൻ്റെ സഹായം മാത്രമേ യഥാർത്ഥത്തിൽ ഉണ്ടാകുകയുള്ളൂ. അള്ളാഹു കൈവിട്ടാൽ പിന്നെ നമുക്ക് നമ്മളെ രക്ഷപ്പെടുത്താൻ വേറെ ആരെയും കിട്ടുകയില്ല. അതുകൊണ്ട് അള്ളാഹുവിനെ മുറുകെ പിടിക്കുകയും അവൻ്റെ പിന്തുണ ഉറപ്പു വരുത്തുകയുമാണ് വേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു മജ്അലിൽ ഖുർആന റബീഅ ഖുലൂബിന വ നൂറ സദൂരിന വ ജലാ ഹസ്നിന വ ذهاب همنا وغمنا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله وصحبه وسلم والحمد لله رب العالمين.